5500 രൂപ സൈനപ്പ് ബോണസ് ഞാൻ ഫ്രീ ആയിട്ട് വിഡ്രോ അടിച്ചു. വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫ് സെയിലിൽ കാണുന്നുണ്ടോ? 1000 രൂപയുടെയും 2 തവണ 600 രൂപ വിഡ്രോ അടിച്ചു, 200 രൂപ വിഡ്രോ അടിച്ചു, 900 രൂപ, അതേപോലെ പല പല എമൗണ്ടേ വിഡ്രോ അടിച്ചിട്ടുണ്ട്. ഞാൻ വിഡ്രോ അടിച്ച് ടോട്ടൽ 5500 രൂപയാണ് വിഡ്രോ അടിച്ചത്. ആ വിഡ്രോ അടിച്ചതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് പ്രൂഫുകൾ നിങ്ങൾക്ക് സെയിലിൽ കാണുന്നുണ്ടോ? ഇത് പ്രത്യേകം കേൾക്കണം, നിങ്ങൾ സൈനപ്പ് ബോണസ് ആണിത്. ഓക്കെ, ഞാൻ ഒരു പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഒരു പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഒരു ഫ്രണ്ട്സിനെ പോലും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സർവേ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, പരസ്യം കാണേണ്ട ആവശ്യമില്ല, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഫ്രീ ആയിട്ടാണ് സൈനപ്പ് ബോണസ് ഇത്രയും എമൗണ്ട് ഞാൻ വിഡ്രോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഞാൻ വിഡ്രോ അടിച്ചെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിരിക്കുന്നത് വാച്ച് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫിൽ സെയിലിൽ കാണുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ ഏൺ ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോ ഫുൾ കണ്ടാൽ മാത്രമേ, ഓരോ വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിരിക്കുന്നത് വാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വിഡ്രോ അടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് വിഡ്രോ അടിക്കട്ടോ, 200 രൂപ, 600 രൂപ, എത്ര എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പല പല എത്ര എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ആദ്യം കാണുന്ന 10 പേർ നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺപേ അല്ലെങ്കിൽ പേടിഎം ഏതെങ്കിലും ഒരു നമ്പർ കമൻറ്റ് ചെയ്യാൻ, ഞാൻ അതിലോട്ട് 50 രൂപ ഇട്ടുതരാം. നമ്മൾ എല്ലാ വീഡിയോസും ഇതേപോലെ കൊടുക്കാറുണ്ട്. നമ്മൾ വീഡിയോ ആദ്യം കാണുന്ന ആദ്യം കണ്ട് കമൻറ്റ് ഇരുന്ന 10 പേർക്ക് എന്ത് കമൻറ്റ് നമ്പർ, ഗൂഗിൾ പേ, ഫോൺപേ അല്ലെങ്കിൽ പേടിഎം ഏതെങ്കിലും ഒരു നമ്പർ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ 50 രൂപ കൊടുക്കാറുണ്ട്. എല്ലാ വീഡിയോസിനും കൊടുക്കാറുണ്ട്, വൈകുന്നേരം 7 മണിക്ക് വരുന്ന വീഡിയോക്ക്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരു അപേക്ഷ ഉണ്ട്, നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കണം, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾലോട്ട് ഇടുക. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോ പോവാം. അപ്പോൾ 5700 രൂപ കിട്ടിയ ലൂട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. 5700 രൂപ നിങ്ങൾക്ക് ഇന്ന് 100 രൂപ, 200 രൂപ, 1000, 2000, 5000, 10000 എത്ര എമൗണ്ട് വേണേൽ ഇന്ന് ഏൺ ചെയ്ത് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത് ട്രസ്റ്റഡ് ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലൂടെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് വിഡ്രോ അടിച്ചെടുക്കാനും പറ്റില്ല. ഓക്കെ, ഈ 5000 എന്ന് പറയുന്നത് ഏകദേശം സൈനപ്പ് ബോണസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 5700 രൂപയാണ് ടോട്ടൽ വിഡ്രോ അടിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഫസ്റ്റ് ലിങ്കിൽ വിളിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് അവിടെ കാണിക്കുന്നുണ്ട് ഡൗൺലോഡ് ആപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡൗൺലോഡ് ആപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ താഴെ ഒരു പോപ്പ് ഡൗൺ മെസ്സേജ് വന്നിട്ടുണ്ട്, ഓക്കെ എന്ന ബട്ടൺ. ഓക്കെ അല്ലെങ്കിൽ ഡൗൺലോഡ് എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ഈ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടാവുക. നമുക്ക് ആദ്യം തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം, താഴെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഈ ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ടൊരു ഒ ടി പി പോകും. ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ രജിസ്റ്റർ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ ആ രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ മൊബൈൽ നമ്പറും ഒ ടി പിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തുന്നതാണ്. ഇവിടെ നമുക്ക് ഏൺ ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ 2 ഓപ്ഷൻസ് പറഞ്ഞുതരാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും 10 രൂപ. ഈ 10 രൂപ വെച്ചിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ ഞാനും ഈ 5000 രൂപയോളം ഏൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഉണ്ട് ഇതിൽ. ഓക്കെ, ആ പേയ്മെൻറ്റ് പ്രൂഫുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ടോട്ടൽ 5000 സംതിങ് വിഡ്രോ അടിച്ചു പറഞ്ഞല്ലോ. ആ 5000 സംതിങ് വിഡ്രോ അടിച്ചതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാകും. പല പല എമൗണ്ട് ആയിട്ട് ടോട്ടൽ വിഡ്രോ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് പ്രൂഫുകൾ നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് സംഭവം ട്രസ്റ്റഡ് ആണ്, ജെന്യൂൻ ആണ്. ഇതിന് എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിന് എല്ലാവർക്കും എങ്ങനെ പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളോട് കാണുന്നുണ്ടാകും ആദ്യം തന്നെ ഇത് പരിചയപ്പെടുത്തിരാം. ഇവിടെ ടൈഗർ VS എലിഫൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഈ ചോപ്പ്. ഓക്കെ, ആ ടൈഗർ VS എലിഫൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ എത്തുന്നതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കാണുന്നുണ്ടാവും ഇവിടെ ഇത് ടൈഗറും അതുമായി ഇത് എലിഫൻറ്റും ആണ്. അപ്പോൾ നമ്മളിതിൽ ഇവിടെ താഴെ കാണിക്കുക, നമുക്കിതിൽ 1 രൂപ മുതൽ വെക്കാൻ തുടങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആരും കയറി 10 രൂപ ഒക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളിതിൽ ഈ ആ ടൈഗറിൽ 10 രൂപ വെക്കുകയാണ്. അപ്പോൾ ടൈഗറിൽ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ ടൈഗറിൽ ജയിച്ചു. അപ്പോൾ നമുക്ക് 10 രൂപ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി 20 രൂപ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ എലിഫൻറ്റാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി വീണ്ടും കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒരു നോക്കി നോക്കാം. നമുക്കിവിടെ ഒരു വീണ്ടും ഞാൻ ടൈഗറിലൊരു 2 രൂപ വെക്കുന്നുണ്ട്, 2-3 രൂപ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ 3 രൂപ വെച്ച് വീണ്ടും ടൈഗർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടൈഗർ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയുടെ എമൗണ്ട് കിട്ടും. അപ്പോൾ 3 രൂപ വെച്ച് നമുക്ക് 6 രൂപ ആയിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ നിങ്ങളോട് കാണുണ്ടാവും ടൈഗർ ഇവിടെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണുണ്ടാവും ഇപ്പോൾ എൻ്റെ 10 രൂപ ഉണ്ടായിരുന്നത് 13 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വെച്ച 3 രൂപയും കൂടി കൂട്ടിയിട്ട് നമുക്ക് 13 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ 10 രൂപ വെച്ച് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 20 രൂപ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് എമൗണ്ട് ഏൺ ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഒരു അടിപൊളിയാണ് സംഭവം. അപ്പോൾ ഇതിനൊരു ചെറിയ ട്രിക്കും കൂടി ഉണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ 3 എലിഫൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചിലപ്പോൾ 3 ടൈഗർ വരാം. ഇതിൻ്റെ ഇടയിലുണ്ട് ടൈ പറഞ്ഞൊരു സംഭവം, ഇതാണ് ടൈ പറഞ്ഞത്. അതായത് അധികം വരൂല. ഓക്കെ, 3 എലിഫൻറ്റും അതേമാതിരി ഒരു ടൈഗർ അങ്ങനെ വരും. ഇതിന് ചെറിയ ട്രിക്കാണ്, ആ ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ കളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ എമൗണ്ട് ഏൺ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ലൈവായിട്ട് എത്ര എമൗണ്ടാണ് എനിക്ക് ഏൺ ചെയ്ത് കാണാം. ഞാൻ ചെറിയ എമൗണ്ട് ആണ് ഏൺ ചെയ്തത്, അത് ഞാൻ ഈ സൈൻ ബോണസ് വെച്ചുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ അടിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇന്ന് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്കവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണാൻ പറ്റും.
പറ്റുന്നുണ്ടാവും. ഈ വീൽ ഓഫ് ഫോർച്യൂൺ ഇതിൽ നമുക്ക് ഒരു വർക്കുമില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ കാണണ്ടാവും വീൽ ഓഫ് ഫോർച്യൂൺ ഏത് കളറും വരുന്നു. ഇവിടെ നീലുണ്ട്, അതേമാതിരി മഞ്ഞുണ്ട്, ചുവപ്പുണ്ട്, ഏത് കളർ വരും. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ കാണണ്ടാവും കളറിൻ്റെ ബോക്സുകൾ. അപ്പോൾ ഈ ഇതുമ്പോൾ ജസ്റ്റ് നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇതുമ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കളറിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പേയ്മെൻ്റ് ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളവിടെ നീലയിലാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച ചേർച്ചിയുടെ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പിൻ ചെയ്തിട്ടും എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ വേറെ ഒരുപാട് ഗെയിംസുകൾ ഉണ്ടാകും. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും നിങ്ങൾ കളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വീലിൻ്റെയും അതേമാതിരി ഫസ്റ്റത്തെ രണ്ട് ഗെയിം മാത്രം നിങ്ങൾ മെയിനായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 200 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 200 രൂപയ്ക്ക് വളരെ സിമ്പിളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫുകൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ എമൗണ്ട് ഏൺ ചെയ്യുന്നത്. ഇനി അങ്ങനെ വിഡ്രോ അടിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിഡ്രോ അടിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡെയിലി ബോണസും കിട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഡെയിലി ബോണസും അവൈലബിൾ ആണ്. നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കാണണ്ടാവും ഇപ്പോൾ നിങ്ങളൊരു 30 ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. 100 ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ അവർ തരുന്നതാണ് അവർ പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ഫസ്റ്റ് ഡേ നമുക്ക് കാണിക്കുന്നുണ്ടാവും, ഫസ്റ്റ് ഡേയിൽ നമുക്ക് 1 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് 1 രൂപ ക്ലെയിം ചെയ്തു. അതേമാതിരി 2-ാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. അതേമാതിരി 3-ാമത്തെ ദിവസം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് 50 രൂപയുടെ അടുത്ത് കിട്ടും. ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ 3-ാമത്തെ ദിവസം ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപയുടെ അടുത്ത് കിട്ടുന്നതാണ്. അതേമാതിരി 7-ാമത്തെ ദിവസവും മാക്സിമം 100-ൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ 7 ദിവസം ഒരു 2 ആഴ്ചയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 എന്തായാലും ഒരു 10, 20, 36 റേഞ്ചിൽ എല്ലാവർക്കും എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് കാണുമ്പോൾ ടോട്ടലി സൈന ബോണസും കൂടി വിഡ്രോ സോറി ഡെയിലി ബോണസും കൂടി വിഡ്രോ അടിച്ചിട്ടുള്ളത് 14 കണ്ടോ. വിഡ്രോ അടിക്കല ക്ലെയിം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ സൈന ബോണസ് ആണ് നമ്മൾ വിഡ്രോ അടിച്ചത്. നമ്മൾ സൈന ബോണസ് വിഡ്രോ അടിക്കാമെന്ന് പറഞ്ഞല്ലോ, അത് ഇങ്ങനെയാണ് വിഡ്രോ അടിച്ചത്. ഇനി നമുക്ക് വിഡ്രോ അടിക്കൽ എങ്ങനെ നോക്കാം. വിഡ്രോ അടിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ വിഡ്രോ അടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ താഴെ കാണുന്നുണ്ടാവും മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ മീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തുന്നതാണ്. ഇവിടെ കാണിക്കുന്നുണ്ടാവും വിഡ്രോ ക്യാഷ് എന്നുള്ളത്. ഓക്കെ, ഈ വിഡ്രോ ക്യാഷ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തുന്നതാണ്. നിങ്ങളുടെ കാണിക്കുന്നുണ്ടാവും 1000 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ചില ടൈമിൽ ഇപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോൽ എന്ന് പറയുന്നത് 1000 രൂപയാണോ, അത് ഇപ്പോൾ വന്ന അപ്ഡേഷനാണ്. ഓക്കെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും എങ്ങനെ പിന്നെ ഇപ്പോൾ 200 വിഡ്രോ അടിച്ചെന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് കാണുന്നുണ്ടാവും ഇൻപുട്ട് എമൗണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്തിട്ടും വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ മിനിമം ഇവിടെ നിങ്ങൾ 1000 കാണുന്നതുകൊണ്ട് നിങ്ങൾ 1000 ആണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് എമൗണ്ട് ഇവിടെ കണ്ടോ, ഇൻപുട്ട് എമൗണ്ട് എന്ന് എൻ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ എത്ര എമൗണ്ട് വേണം എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ 200 ആണെന്നുണ്ടെങ്കിൽ 200 എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മിനിമം വിഡ്രോൽ എമൗണ്ട് ഈ 600 എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതൊക്കെ ഇപ്പോൾ വന്ന അപ്ഡേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ വന്ന അപ്ഡേഷൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞാൻ വിഡ്രോ അടിച്ച് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചെന്നെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് ഞാൻ കുറച്ച് മുമ്പ് വിഡ്രോ അടിച്ചതായിരുന്നു. അതേപോലെ ഇന്ന് വിഡ്രോ അടിച്ചതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് സൈഡിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ അടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്നുണ്ടാവും ആഡ് ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ആഡ് ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ശരിക്കുള്ള പേര്, റിയൽ നെയിം, താഴെ ഒരു അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതിൻ്റെ താഴെ അതേ ബാങ്ക് അക്കൗണ്ട് നമ്പറിനെ വീണ്ടും റീഎൻട്രി ചെയ്ത് കൺഫേം ചെയ്യുക. അതിൻ്റെ താഴെ IFSC കോഡ് കൊടുക്കുക. IFSC കോഡ് ഒന്നുമില്ല, ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന കമൻറ്റിൽ IFSC കോഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. ഒന്നുമില്ല, IFSC കോഡ് നമ്മളെ പാസ്ബുക്കിൽ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ ബാങ്കിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, ബാങ്കിൻ്റെ നെയിം ഏത് ബാങ്കിലോട്ട് വേണമെങ്കിൽ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ OTP എന്നൊരു ബട്ടൺ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോകും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലൂട്ട് എന്ന് പറയുന്നത്. വേറൊരു ലൂട്ടും കൂടി ഉണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ 2-ാമത്തെ ലൂട്ട്. 2-ാമത്തെ ലൂട്ട് ഞാൻ ഇന്ന് വിഡ്രോ അടിച്ചു, ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ, ഇതിൽ ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞത് പരിചയപ്പെടുത്തിയതും ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ്, ഇതും ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ്. ഓക്കെ, പക്ക ഇൻസ്റ്റൻറ്റായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യം പറഞ്ഞുതരാം എങ്ങനെയുള്ളത്. ഡിസ്ക്രിപ്ഷനിലുള്ള 2-ാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഒന്നുമില്ല, രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, താഴൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അതേ പാസ്വേഡിനെ വീണ്ടും ഇവിടെ എൻ്റർ ചെയ്യുക. ഗെറ്റ് വെരിഫൈ കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും, അതുവരെ എൻ്റർ ചെയ്തിട്ട് ഈ സൈനപ്പ് നോ എന്ന ഈ മഞ്ഞ ബോക്സ് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കാണിക്കുന്നുണ്ടാവും ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത്, ഈ വൈൽറ്റ്. ആ വൈൽറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ എന്ന മഞ്ഞ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൽ 100 രൂപ സൈൻ ബോണസ് കിട്ടും. എനിക്കിവിടെ 101 അത് നോക്കേണ്ട നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിതിൽ വിഡ്രോ അടിച്ചതിനെ ആദ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും നമ്മുടെ വിഡ്രോൽ റെക്കോർഡ്. ഒരു മിനിറ്റ് ഗൈസ്,
നിങ്ങളുടെ കാണുന്നുണ്ടാവും വിഡ്രോയിൽ നിന്നുള്ളത് കണ്ടോ, നിങ്ങൾക്ക് ടൈം കാണുന്നുണ്ടാവും ഇന്ന് ഉച്ചയ്ക്ക് 12 മണി, അതായത് 11:58 ഏകദേശം 12 മണി ടൈമിലാണ് വിഡ്രോ അടിച്ചത്. ഡേറ്റ് കാണുന്നുണ്ടാകും 8/19 എന്നാണ് വിഡ്രോ അടിച്ചിട്ടുള്ളത്. 350 രൂപ വിഡ്രോ അടിച്ചു. നിങ്ങൾക്ക് സൈഡിൽ പേയ്മെൻറ്റ് പ്രൂഫ് കാണുന്നുണ്ടാവും. 350 രൂപ വിഡ്രോ അടിച്ചിട്ട് നമുക്ക് 350 കിട്ടിയില്ല, കുറച്ച് എമൗണ്ട് ടാക്സ് ആയിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി എമൗണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എമൗണ്ട് എങ്ങനെ ഇതിൽ ഏൺ ചെയ്യാന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഹോം എന്ന ബട്ടൺ കാണുന്നുണ്ടാവും. ഈ ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ കാണുന്നുണ്ടാവും 100 സോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്, 100 സോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 100 സോൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കൊടുത്തും. ഇവിടെ ഓർഡർ ഗ്രാബ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ ഡെയിലി 20 ഓർഡർ കിട്ടുന്നതാണ്. ഓക്കെ, ഓർഡർ ഗ്രാബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഇവിടെ താഴെ കാണിക്കുന്നുണ്ടാവും സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ. ഈ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പേയ്മെൻറ്റ് ഇങ്ങനെ കൂടുന്നത് കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ 2 ഓർഡർ സബ്മിറ്റ് ചെയ്തു, നമുക്ക് ടോട്ടൽ 20 ഓർഡർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 10 രൂപയുടെ അടുത്ത് കിട്ടും. ഓക്കെ, സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മിനിമം വിഡ്രോയൽ എന്ന് പറയുന്നത് വെറും 150 രൂപയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇത് മാത്രമല്ല നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, വേറെ ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ഡെയിലി സൈൻ ഇൻ ബോണസ് എന്ന് പറഞ്ഞിട്ട്, ഇവിടെ കണ്ടോ ചെക്ക് ഓൺ എന്നാണ്. അതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും സൈൻ ഇൻ ടുഡേ ഗേറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 2ാമത്തെ ദിവസമാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സൈൻ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കാണുന്നുണ്ടാവും 103 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അതേപോലെ തന്നെ ഈ ഓർഡർ ക്യാബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് 20 ഓർഡർ കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 10 രൂപ അടുത്ത് കിട്ടും. ഓക്കെ, 10 രൂപ കിട്ടും. ഓക്കെ, 10 രൂപ അല്ലെങ്കിൽ 9 രൂപ ഇങ്ങനെയാണ് നമ്മൾ എമൗണ്ട് ഏൺ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വിഡ്രോ അടിക്കൽ എങ്ങനെ നോക്കാം. വിഡ്രോ അടിക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ താഴെ കാണുന്നുണ്ടാവും മൈ എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ആദ്യം നമ്മൾ ബാങ്കിൻ്റെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ബാങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും ഇൻഫർമേഷൻ. മൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൈ ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. മൈ ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ശരിക്കുള്ള പേര് ഇവിടെ കൊടുക്കുക. താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുക. താഴെ അതിൻ്റെ ശേഷം അക്കൗണ്ട് നമ്പർ കൊടുക്കുക. IFSC കോഡ് കൊടുക്കുക. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും വിഡ്രോയൽ എന്നുള്ളത്. വിഡ്രോൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകും. അതിനുശേഷം ബാങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ബാങ്ക് ഉണ്ട്. ബാങ്ക് ഏത് ബാങ്കിലോട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഒക്കെ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ബാങ്കാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളോട് കാണുന്നുണ്ടാവും വിഡ്രോയിൽ 18% ടാക്സ് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ 350 വിഡ്രോ ചെയ്തിട്ട് എനിക്ക് 200 സംതിങ് ആണ് കിട്ടിയുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ വിഡ്രോ അടിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് വിഡ്രോ അടിക്കുന്ന വിഡ്രോ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ ചോദിക്കും. ഓക്കെ, അല്ല നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ പാസ്വേഡാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്നുകൊണ്ട് സെറ്റ് ചെയ്തല്ലോ. ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രാവിലെ 10 മണിക്ക് ശേഷവും വൈകുന്നേരം 5 മണിക്ക് മുമ്പാണ് ഇതിൻ്റെ വിഡ്രോയൽ ടൈം. ആ ടൈമിൽ തന്നെ നിങ്ങൾ വിഡ്രോ അടിക്കണം. അല്ലാത്ത ടൈമിൽ വിഡ്രോ അടിച്ചാൽ നിങ്ങൾ വിഡ്രോയിൽ ഫെയിലാകും. നിങ്ങൾക്ക് വിഡ്രോയിൽ കിട്ടില്ല. ഫെയിലായിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടിൽ, അതായത് ഈ അക്കൗണ്ട് തന്നെ കയറും. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞത്. ഇനി പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം 7 മണിക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ.